ഒരു വർഷമായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന ബയോഗ്യാസ് പ്ലാന്റിന്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഈ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് മിക്സഡ് ഗപ്പികളെ ഇറക്കി വിടാൻ പോവാട്ടാ. അപ്പൊ അതിന്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോ ബയോഗ്യാസ് പ്ലാന്റിന്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇതിന്റെ പ്രധാന ഏരിയ മൊത്തം മണ്ണിനടിയിൽ ഇവിടെ ഉള്ളതാ. അപ്പൊ ഇതിനകത്തേക്ക് വേസ്റ്റ് ഇടാറുള്ള ഒരു ഏരിയയാണ് ഈ കാണുന്നത്. അപ്പൊ ഇപ്പൊ അതും ഉപയോഗിക്കാത്ത കാരണം ഇങ്ങനെ അറിഞ്ഞു കിടക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഏരിയ കൂടെ ഇതിനകത്ത് നിന്ന് ഗ്യാസ് വന്നിരുന്നത്. അപ്പൊ ഇതിനകത്തു നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ഈ സ്ഥലത്താണ് വന്ന് കെട്ടിക്കിടക്കുക. ഇവിടുന്ന് പിന്നെ പുറത്തേക്ക് പോകാൻ ഒരു ഹോള് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ ചാണകം കിട്ട കാരണം തന്നെ ഇതിനകത്ത് പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഒരു വെള്ളത്തിൻ്റെ കളർ ഉണ്ടല്ല, നല്ല ഗ്രീൻ കളറായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഈ ടാങ്കിൽ നമ്മളിപ്പോൾ കോരിയ സമയത്ത് കണ്ടില്ലേ ഗപ്പി കിടക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളെന്ത് ചെയ്യാണ് ഇതിനകത്ത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇട്ട് കൊടുത്തുള്ള ഗപ്പികളെ നിന്നിട്ടാ. നമ്മളിപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ള രണ്ട് ഗപ്പികളെ നമ്മളെന്ത് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഫിഷൊക്കെ ആക്റ്റീവ് തന്നെയാണ്, ഹെൽത്തി ആയിട്ട് പ്രോബ്ലം ഉള്ളതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ആ വെള്ളത്തിൽ മീനുകൾക്ക് വളരാനുള്ള അനുയോജ്യമായിട്ടുള്ള സാഹചര്യമാണെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് എന്ത് ചെയ്യാം, നിലവിൽ ഇപ്പോൾ ഈ കാണുന്ന ടാങ്ക് ഉണ്ടല്ലോ, ഈ ടാങ്കിൽ വെള്ളത്തിൻ്റെ പി എച്ച് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഈ വെള്ളം ഇപ്പോൾ ഇങ്ങനെ കെട്ടി കിടക്കുന്നില്ല, അപ്പോൾ സ്വാഭാവികമായിട്ട് കൂത്താടി ഇതിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിനകത്ത് ഗപ്പി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂത്താടി വരില്ല, വന്നു കഴിഞ്ഞാലും ഗപ്പികൾക്ക് അത് ഫീഡായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് നിന്ന് എന്ത് ചെയ്യാം, ഈ ടെസ്റ്റ് ട്യൂബിനകത്തേക്ക് ഈ ടാങ്കിലെ വെള്ളം കളക്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ വെള്ളം ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പി എച്ച് ഒന്ന് നോക്കാം. നമ്മളിവിടെ യൂണിവേഴ്സലിൻ്റെ ടെസ്റ്റ് കിറ്റ് ഉണ്ടല്ലോ, ലിക്വിഡ് ഒഴിച്ചിട്ടുള്ള, അത് ഉപയോഗിച്ചിട്ടാട്ടോ നോക്കണത് പി എച്ച് എത്ര ഉണ്ടെന്നുള്ളത്. നമുക്കിപ്പോൾ ഇവിടെ പി എച്ച് കാണാൻ പറ്റുന്നത് ഏകദേശം 7 ആ റേഞ്ച് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനോട് സാമ്യമായിട്ടുള്ള കളറ് ഉണ്ടല്ലേ, ഇതാ നമ്മുടെ ഈ ടെസ്റ്റ് ട്യൂബിനകത്തുള്ള വെള്ളത്തിനോട് സാമ്യമായിട്ടുള്ള കളർ ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഏകദേശം 7 റേഞ്ചാട്ടോ. അപ്പോൾ കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള പി എച്ച് തന്നെയാണ് നമുക്കിതാ ഈ ഒരു ടാങ്കിലുള്ളതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിലവിൽ നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റിനകത്തു നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളം ഓവർഫ്ലോ വഴി ഇതാ ഇവിടെ ഈ ടാങ്കിൽ നിന്ന് പുറത്തേക്ക് പോകുന്നൊരു ഹോളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹോള് നമ്മൾ എന്ത് ചെയ്യാണ്, അതിന് തന്നെ അടക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മുകളിലുണ്ടല്ല ഈ പാട പോലെ ഇങ്ങനെ കെട്ടിയിട്ടുള്ള സംഭവം, അത് ജസ്റ്റ് വല കൊണ്ട് ഇതാ ഇങ്ങനെ കോരിയെടുത്ത കുറച്ചൊക്കെ പോരട്ടോ, കൂടുതലായിട്ടൊന്നും കിട്ടില്ല എങ്കിലും കുറേയൊക്കെ ലെവലായി കിട്ടും. ഇപ്പോൾ മീനുകൾ നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇതിലിട്ട് കൊടുത്തിട്ട് അവർ ആക്റ്റീവായിട്ട് നിലവിലുള്ളതുകൊണ്ട് ആണ് കേട്ടോ ഇതിനകത്ത് നമ്മൾ ഗപ്പീസിനെ ഇടാൻ തീരുമാനിച്ചത്. അല്ലാതെ ഇതുപോലുള്ള ടാങ്കുകളൊന്നും നമ്മൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും നേരിട്ട് കൊണ്ടുപോയിട്ട് മീനിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വെള്ളത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മീനുകൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒന്നോ രണ്ടോ ഇട്ട് നോക്കുക, നോക്കിക്കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, കൂടുതൽ മീനിനെ ഇറക്കി വിടാൻ ശ്രമിക്കുക കേട്ടോ. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മളിങ്ങനെ കോരുന്ന സമയത്ത് ഇതിനകത്ത് മീനുണ്ടോയെന്നും കൂടി നോക്കണം കേട്ടോ. കാരണം ചിലപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ പിടിച്ച സമയത്ത് നോക്കി പോകാണ്ട് ഫീമെയിൽ ഗപ്പിനാണ്, അപ്പോൾ അതിനകത്ത് കിടന്നിട്ട് ബ്രീഡായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് പെടാനും ചാൻസ് ഉണ്ടാവും. ഇത് നമ്മുടെ ആൽബിനോ കോയ് വെറൈറ്റിപ്പെട്ട ഗപ്പിയാണ് കേട്ടോ. ഇത് ക്യാപ്പ് ഇറങ്ങാത്തൊരു ഗപ്പിയാണ്. അപ്പോൾ ഈ ക്യാപ്പ് ഇറങ്ങാത്തുണ്ടെങ്കിൽ നമ്മൾ മിക്സറിലേക്ക് മാറ്റാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു ആൽബിനോ വെറൈറ്റിനും കൂടി നമുക്ക് ആ ടാങ്കിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. അതിന് വേണ്ടിയിട്ടാണ് ഇതിനകത്തുനിന്ന് ഈ ഒരു ഗപ്പിനടുത്തുള്ളത്. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഇങ്ങനെ നടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മെയിലിന് ഒന്നിനെടുത്തിട്ടുണ്ട് ആൽബിനോ കോയിന്ന്. ബാക്കി ഇതാ നമ്മൾ എന്ത് ചെയ്യാൻ, ഇതിന് തൽക്കാലം ഇന്നിപ്പോൾ ഇവിടെ ഈ ഒരു ടാങ്കിലേക്ക് മാറ്റണം, ഒരുമിച്ച് അങ്ങോട്ട് മാറ്റാൻ വെച്ച്. ഇതിനകത്ത് നമ്മുടെ പർപ്പിൾ മൊസൈക്കിൻ്റെ പഴയ ലൈനേജ് ഉണ്ടല്ലോ, ഓൾഡ് ലൈനേജ്, അതുപെട്ട കുറച്ച് വെറൈറ്റി ഗപ്പീസൊക്കെ ഉണ്ട്. പിന്നെ ബാക്കി മിക്സറിലുണ്ട് എന്നുകൊണ്ട് ഇതിനകത്ത്. അപ്പോൾ ബ്രീഡിങ്ങിനാവുന്ന ഫീമെയിൽസൊക്കെ ഇതിനകത്ത് ഏകദേശം ആവുന്ന ഫീമെയിൽസിനെ കാണുന്നുണ്ട്. പിന്നെ ചെറിയ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വലിയ ഗപ്പീസ് കിടന്നിട്ടും ഇതിൻ്റെ കുഞ്ഞുങ്ങളെ അറ്റാക്ക് ചെയ്തിട്ടില്ല, കാരണം അത്രയും ചെറിയ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കിടക്കുന്നത് കാണുന്നുണ്ട്. ഇതൊരു തെർമോകോൾ ബോക്സിലാണ് ഇപ്പോൾ ഈ ഗപ്പീസ് കിടക്കുന്നത്. അപ്പോൾ ഓരോ ഗപ്പി ടാങ്കിൽ നിന്നും നമ്മൾ ഗപ്പി വളർത്തുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ തന്നെയായിരിക്കും ഉണ്ടായിരിക്കട്ടെ. കാരണം ഇതിനകത്ത് ഇത്രയും പൊടി കുഞ്ഞിനെ ഇത്രയും വലിയ ഗപ്പി അറ്റാക്ക് ചെയ്തിട്ടില്ല. പക്ഷേ തൊട്ടുപുറത്ത് ടാങ്കിൽ നമ്മുടെ ആൽബിനോ കോയ് വെറൈറ്റി ഗപ്പി ഫീമെയിലിന് ഒന്നിനെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മാറ്റിയിട്ടുണ്ടായിരുന്നിട്ടാ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഫീമെയിൽ ബ്രീഡായിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളിങ്ങനെ നടക്കുന്നത് കാണാം. ഈ കുഞ്ഞുങ്ങളൊന്നും ഈ നെറ്റിനകത്ത് ബ്രീഡിങ് കേജിനകത്തേക്ക് കയറുന്നത് കാണുന്നില്ല കേട്ടോ. ചില സമയത്ത് ചില ഗപ്പീസ് ബ്രീഡിങ് കേജിനകത്തേക്കൊക്കെ കയറും.
അപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവാറില്ല. ഈ ഫീമെയിൽ കുഞ്ഞുങ്ങളെ നല്ല അറ്റാക്ക് ചെയ്യുന്നുണ്ടതുകൊണ്ട്, കാരണം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ, കുഞ്ഞുങ്ങളൊക്കെ ഈ കേജിന് പുറത്ത് തന്നെയാണ് ഈ ടാങ്കിൽ അരുവിലൊക്കെ ആയിട്ട് നടക്കുന്നത്. അലഹമ്മദില്ല നല്ല രീതിയിൽ തന്നെ കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ, ചെറിയ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഓടി നടക്കുന്നത് കാണാം. അപ്പോൾ ഓരോ ഗപ്പി ടാങ്കിൽ നിന്നും നമുക്ക് വ്യത്യസ്ത അനുഭവങ്ങളാണ് കിട്ടുക. ഓരോ ഗപ്പികളുടെ സ്വഭാവം വ്യത്യസ്തമായിരിക്കൂട്ടോ. അപ്പോൾ എങ്ങനെയായാലും നമ്മളെന്ത് ചെയ്യണം, ഈ വിഷയത്തിൽ നിന്ന് തെന്നി മാറിയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് നിന്ന് ഇവരൊന്നും നമ്മൾ മാറ്റുന്നില്ല കേട്ടോ, മിക്സറിലേക്ക്, ഇതാ മിക്സർ ഗപ്പീസിലേക്ക് മാറ്റാനുള്ള ഗപ്പീസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഈ ഒരു ടാങ്ക് നമുക്ക് ഫ്രീ ആയി കിട്ടും. അതുപോലെ തന്നെ ഇവിടെ കാണുന്നുണ്ടല്ലോ, ഈ ഒരു ടാങ്കിനകത്ത് നമ്മുടെ പ്ലാറ്റിനം റെഡ് ഗപ്പീസ് ഉണ്ട്. അതുകൊണ്ടില്ലേ ഇയർ ഇറങ്ങാത്ത ഐറ്റൊക്കെയാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് ചില്ലി മുസൊക്കെ ഉണ്ട്. ഓൾറെഡി നമ്മൾ കുറച്ച് ടാങ്കുകളിൽ നിന്ന് മീനുകളെ മാറ്റിയ സമയത്ത് എല്ലാം കൂടി ഈ ഒരു ബോക്സിലേക്ക്, അതായത് നമ്മുടെ പുതിയ ഫേമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിലവിലുണ്ടായിരുന്ന പഴയ ടാങ്കുകളിൽ നിന്നുള്ള കുറച്ച് ഗപ്പീസൊക്കെ, കുറേശ് നിന്ന ഗപ്പീസൊക്കെ ഇതേപോലുള്ള ബോക്സിലേക്ക് തൽക്കാലം മാറ്റിയിട്ടതാണ്. പിന്നെ നമ്മൾ പുതിയ ടാങ്കുകളിലെ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത സമയത്ത് പുതിയ ഐറ്റൊക്കെയാണ് ഇതിലൊക്കെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ രണ്ട് ടാങ്കിലെയും ഗപ്പികളെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇറക്കി വിടാം. അങ്ങനെ നമ്മൾ മിക്സഡ് ഗപ്പീസിനെ ഈ ഒരു ടാങ്കിലേക്ക് കുറച്ച് എണ്ണത്തിന് ഇറക്കി വിടാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിൽ ഇവിടെ മിക്സഡ് ഗപ്പീസ് ഇനിയുമുണ്ട്, പല പല ടാങ്കുകളിലായിട്ട് കുറേശ്ശൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം എടുക്കുന്നില്ല, ഏകദേശം ഒരു ഒന്ന് രണ്ട് ടാങ്കിൽ മാത്രം ഗപ്പീസിനാണ് നമ്മൾ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ള കുറച്ച് ദിവസം കൂടി നമുക്കൊന്ന് വിലയിരുത്തൽ നടത്തണം. അത് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് കൂടുതൽ ഗപ്പീസിന് ഇതിലേക്ക് ഇറക്കി വിടാൻ കേട്ടോ. ഈ ഒരു തെർമോക്കോളിൻ്റെ ബോക്സ് ഇപ്പോൾ കാലിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം ഇതിൽ റീഫിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ആൽബിനോ കോയി വെറൈറ്റി ഗപ്പി ഉണ്ടല്ലോ ഫീമെയിൽ, ആ ഫീമെയിൽ ബ്രീഡായത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട്. അപ്പോൾ അതിന് അതേ കേജ് കൊടുക്കുക, നേരിട്ട് തൊട്ട് പുറത്തെ ടാങ്കിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കട്ടെ. അതിൻ്റെ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ടാങ്കിനകത്ത് സ്പേസ് കുറവാണ്. അപ്പോൾ ആ കേജിനകത്ത് പുറത്ത് ഇതിനോട് ചേർന്നിട്ട് തട്ടിമുട്ടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് സെൻറ്റർ ഭാഗത്തേക്ക് ഒന്ന് നീന്തി തുടിക്കാനുള്ള ലെവലിലാവണമെന്നുണ്ടെങ്കിൽ ആ കേജ് മാറ്റി കൊടുക്കണം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു കുഞ്ഞ് വിട്ടിട്ടുണ്ട് കേട്ടോ, അത് നമുക്കെടുത്ത് മാറ്റി കൊടുക്കാം. ഇതിനകത്തുള്ള ഫീമെയിൽ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് ഫീമെയിൽ അവിടെ ഇവിടെ ഉണ്ട്, അത് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ബ്രീഡിങ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സംശയം പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അതിന് വയറ് കണ്ടില്ല, ഇപ്പോഴും നല്ല രീതി തന്നെ വയറ് തോന്നിക്കുന്നുണ്ട്. ഈ ഒരു കുഞ്ഞ് മുകളിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ, ഫീമെയിൽ കണ്ടിട്ടില്ല എന്നുകൊണ്ട്, കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കുഞ്ഞിനെ നമുക്ക് പിടിച്ച് മാറ്റാം. അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ പെട്ടുണ്ട്, ചിലപ്പോൾ ഈ കേജിനകത്തുനിന്നോ കേജിൻ്റെ സൈഡിൽ നിന്നൊക്കെ ആയിട്ട് ഇതിനകത്ത് ഈ ടാങ്കിനകത്തേക്ക് നമ്മൾ ഈ കേജ് മാറ്റിയ സമയത്ത് പെട്ടതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫീമെയിലെ തൽക്കാലം ഒരു ദിവസം രണ്ട് ദിവസം കൂടി ഈ കേജിനകത്തിനെ നമ്മൾ ഹോൾഡ് ചെയ്ത് നോക്കുകയാണ്, കുഞ്ഞുങ്ങളെ കിട്ടുമോ ഇല്ല എന്നുള്ള അറിയാനും വേണ്ടിയിട്ടാണ്. എന്നിട്ട് കുഞ്ഞുങ്ങൾ ഇനി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഫീമെയിൽ നമുക്ക് എന്ത് ചെയ്യുക, തൊട്ട് പുറത്തുള്ള ഇത് ഈ ഒരു ടാങ്കിക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഈ മെയിലൊക്കെ കിടക്കുന്ന ടാങ്ക് ഉണ്ടല്ലോ, മെയിലും ഫീമെയിലൊക്കെ ഒരുമിച്ച് കിടക്കുന്ന ടാങ്ക്, ഈ ടാങ്കിന് അകത്തേക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി കൊടുക്കും ചെയ്യാം. നിലവിൽ ഈ ടാങ്കിലെ വെള്ളത്തിൻ്റെ കളർ കുറച്ച് ഡാർക്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കിടക്കുന്ന ഗപ്പീസിൻ്റെ ആ കളറും നമുക്ക് ശരിക്കും നല്ല രീതി തന്നെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന ഈ പർപ്പിൾ മുസൈക്ക് പെട്ട ഈ സംഭവം ഗപ്പി ഉണ്ട്, അതിൻ്റെ ഇയറൊക്കെ കണ്ടില്ലേ, ഇതിനൊക്കെ ഇയർ ആണെങ്കിലും അതിൻ്റെ ആ പ്രിൻറ്റും കളറൊക്കെ ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിക്സഡ് ഗപ്പീസ് വ്യത്യസ്തമായിട്ടുള്ള കളറുകളിലുള്ള മിക്സഡ് ഗപ്പീസ് കൂടുതലായിട്ട് നമുക്ക് ഈ ടാങ്കിലേക്ക് ഇനി ഇറക്കി വിടാനുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം ഇവരെ സ്ഥിതി എന്താണെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്ത് കൂടുതൽ ഗപ്പീസിനെ ഇറക്കി വിടാനിട്ടാണ്. ഇങ്ങനെ നമ്മൾ മിക്സഡ് ഗപ്പീസിനെ വലിയൊരു ടാങ്കിലേക്ക് മാറ്റുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് കുറേ ടാങ്കുകൾ നമുക്ക് ഫ്രീ ആയി കിട്ടും. പല ടാങ്കുകളായിട്ട് പല ഗപ്പീസ് കിടക്കുന്ന കഴിഞ്ഞാൽ മിക്സഡ് ഗപ്പീസ് ആക്കാനുള്ള എല്ലാം കൂടി ഒരുമിച്ച് ഒരു ടാങ്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ സ്ഥലവും അതുപോലെ തന്നെ തീറ്റ കൊടുക്കുന്ന സമയമാണെങ്കിൽ എല്ലാം നമുക്ക് ലാഭം തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഈ ഒരു ടാങ്കിൽ നമ്മളിത് ചെയ്യുന്ന സമയത്ത് കുറച്ച് പോരായ്മകളുണ്ട്. കാരണം ഈ സൈഡിൽ കണ്ടില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനൊരു ചെറിയൊരു കയറ്റം പോലുള്ള സ്ഥലമാണ്. അപ്പോൾ മഴ നന്നായിട്ട് പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം കുത്തിയൊലിച്ച് ഇതിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഓപ്പൺ സ്പേസിലാണ് ഈ ഒരു ടാങ്ക് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പൺ സ്പേസിലായതുകൊണ്ട് തന്നെ ഇവിടെ കൊക്കുകൾ വരാനോ അല്ലെങ്കിൽ തവളകൾ ചാടാനോ ചാൻസ് ഉണ്ട്. അത് നമുക്കൊരു വലയിട്ട് കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ബയോഗ്യാസിൻ്റെ പ്ലാന്റിലാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, ഗപ്പീസിന് ഇട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരു ചെറിയൊരു വലിയ പ്രോബ്ലം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ ഒരു ഇതിൻ്റെ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ടാങ്ക് കണ്ടില്ലേ, ഈ ടാങ്കിനകത്ത് നിന്ന് ഏകദേശം ഒരു രണ്ടടി മാറി കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു ഹോളുണ്ട്. അതായത് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച് ഈ മണ്ണിനടിയിൽ ഇവിടെ വലിയൊരു ടാങ്ക് ഉണ്ട്.
ഈ ടാങ്കിനകത്ത് നിന്ന് ഗ്യാസ് വരുന്നത് ഇവിടെ ഒരു ചെറിയൊരു ഹോളേ ഉള്ളൂ. അതിലൂടെ ഇതിനകത്തേക്ക് വേസ്റ്റ് ഇടാൻ പറ്റും. ഇതിനകത്തു നിന്നുള്ള വെള്ളം പുറത്തേക്ക് പോകുന്നൊരു ഏരിയ ആണിത്. അപ്പോൾ ഇതിനകത്ത് ക്ലീൻ ചെയ്യാനും ഇതിനകത്ത് പുറത്തേക്ക് വേസ്റ്റ് എടുക്കാനും മറ്റു കാര്യങ്ങൾക്കായിട്ട് ഇവിടെ നിന്ന് ഇതിനകത്ത് നിന്ന് ഒരു രണ്ടടി മാറിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ഉള്ളിലേക്ക് കയറാൻ ഭാഗത്തിനുള്ള ഏകദേശം ഒരു ചെറിയ സൈസിലുള്ള ഹോൾ ഇതിനകത്തുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഈ ഗപ്പികളെ ഇത് ഈ ടാങ്കിനകത്തു നിന്ന് കളക്ട് ചെയ്യുന്ന സമയത്തോ അല്ലാതെയോ ഈ ഗപ്പികൾ ഈ ഹോളിനകത്തു കൂടി ഈ ഒരു ബയോഗ്യാസ് പ്ലാന്റിനകത്തേക്ക് കയറുന്നൊരു സാഹചര്യം ചിലപ്പോൾ ഒരു പക്ഷേ ഗപ്പികൾക്ക് ബുദ്ധിമുട്ടായിക്കൂടായില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അത് പിന്നീട് എപ്പോഴെങ്കിലും അത് കവർ ചെയ്യാനുള്ള മാർഗം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് കേട്ടോ. ഇൻഷാല്ലാ നമുക്ക് ഈ ഒരു ടാങ്കിലെയോ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലേക്ക് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ട കേട്ടോ.